അത്രയുമുള്ള ഒരു യാത്രയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യുദ്ധം ഒരു ഒരു രാജ്യത്തിനും ഒരു നാടിനും സന്തോഷം നൽകിയിട്ടില്ല. യുദ്ധം കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ട് എങ്കിൽ വിരളിലെണ്ണാൻ പറ്റുന്ന ഏതെങ്കിലും ചില രാജ്യങ്ങളായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം എന്തെങ്കിലും നേടിയിട്ടുണ്ട് എങ്കിൽ പോലും ആ നേടിയതിനൊക്കെ ഒരു കാലത്ത് അവർക്ക് മറുപടി പറയേണ്ടി വരുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ യുദ്ധം ഒന്നുകൊണ്ടും അതൊരു വിജയമല്ല എന്നുള്ളത് എടുത്തു പറയണം. മാത്രമല്ല, ഇത്തരം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടി ലോകത്തൊരു വലിയ യൂണിയനുണ്ട്, യു എൻ ഒ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഐക്യരാഷ്ട്രസഭ. ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു അധിപനുണ്ട്, ജനറൽ സെക്രട്ടറി ആന്റണിയോ ഗുട്ടേറസ്. അദ്ദേഹം ആയിരിക്കണം ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ അല്ല എങ്കിൽ അങ്ങനെ ഒരു ഒരു സംഘടനയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിയന്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ആന്റണിയോ ഗുട്ടേറസ് ഗസ ഇസ്രയേൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യുദ്ധം നിർത്തണം എന്നുള്ളതാണ് ഇസ്രയേലിനോട്. അത് പറയാൻ കാരണം, ഇസ്രയേൽ ഹമാസ് നടത്തിയിട്ടുള്ള ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്രയേലും തിരിച്ചടിച്ചു, ഒരുപാട് കുട്ടികൾ മരിച്ചു, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് നിർത്തണം. അത് ഇനിയുള്ള ആക്രമണം ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമായി കഴിഞ്ഞ് നിർത്തണമെന്ന് പറഞ്ഞിട്ടും അത് നിർത്തിയില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞ ആന്റണിയോ ഗുട്ടേറസിനെ ഇസ്രയേൽ ബാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യുദ്ധം പരിഹരിക്കാൻ ഇനി ആരെ കൊണ്ടും സാധിക്കില്ല. അമേരിക്ക വിചാരിച്ചാൽ പരിഹരിക്കാം, പക്ഷെ അമേരിക്ക അത് വിചാരിക്കത്തുമില്ല. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ്. അപ്പോ എല്ലാം കൊണ്ടും, അതായത് യു എന്നിന്റെ ജനറൽ സെക്രട്ടറിയെ പോലും വെല്ലുവിളിച്ച് തങ്ങളുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു രാജ്യം, ആ രാജ്യം എത്രത്തോളം ശക്തമായ രാജ്യമായിരിക്കണം? അമേരിക്ക കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ വിശ്വാസമുള്ള ഒരു രാജ്യം എത്രത്തോളം ശക്തരായിരിക്കണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇറാൻ ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ നടത്തുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാന് ഇസ്രായേൽ ഒരു തിരിച്ചടി കൊടുക്കും, അത് വലിയൊരു തിരിച്ചടി ആയിരിക്കും. അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു തിരിച്ചടി ആയിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഇറാൻ മൊത്തം അങ്ങ് വിറച്ചു പോകും എന്നുള്ളതൊക്കെ ആയിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഇറാനെ പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇറാനിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ഡേഷന്റെ കാര്യത്തിൽ കുറച്ച് പുറകിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. കാരണം ഒരുപാട് ബാനുകൾ, ഒരുപാട് നിരോധനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, റഷ്യയെ പോലെയുള്ള, തുർക്കിയെ പോലെയുള്ള ചില രാജ്യങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും, ചൈന ഇപ്പോൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും, അത്രമേൽ സാങ്കേതിക വിദ്യകൾ ഇറാനിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ എന്റെ എല്ലാ സംശയങ്ങൾക്കും ഇറാൻ മറുപടി നൽകി എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ കേട്ട അയൺ ഡോം താടിനെ പോലെയുള്ള മിസൈലിനെ, അതായത് അന്തരീക്ഷത്തിലൂടെ മറ്റൊരു രാജ്യത്തു നിന്ന്, മറ്റൊരു മേഖലയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ആക്രമണങ്ങളെ ആകാശത്ത് വെച്ച് അല്ലെങ്കിൽ വ്യോമേന തകർക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനമായിട്ടുള്ള അയൺ ഡോമിനെയും താടിനെയും വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനം ഇറാനിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ മിലിറ്ററി ഏജൻസി അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടതിന്റെ വീഡിയോ ഞാനിവിടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. ഞാൻ ഇവിടെ കാണിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതൊക്കെ തമാശയായി കാണുകയാണ്. കാരണം ഇസ്രയേൽ, എനിക്ക് ഏറെ കൗതുകം തോന്നിയത് ഈ എക്സിലൂടെ നമ്മൾ ഇതൊക്കെ കാണുന്നത് കൊണ്ട്, അവിടെ ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയോ ഇൻസ്റ്റാഗ്രാം പോലെയോ അല്ല, അവിടെ എല്ലാ വീഡിയോയും വരും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് എല്ലാ അർത്ഥത്തിലും കാണാൻ പറ്റും. ഐ മീൻ, ഞാൻ ഉദ്ദേശിച്ചത് യുദ്ധകാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങൾ. അപ്പം അത് ക്ലിയറായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആക്രമണം ഇസ്രയേൽ പറയുന്നത് അവരുടെ 100 യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ്. ആ ആക്രമണം ഇറാനെ 1% ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. കാരണം അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ അവർക്ക് 2 കമാൻഡർമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതൊരു വിഷയമാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ആക്രമണം കൊണ്ട് ഇസ്രയേലിന് ഒന്നുമുണ്ടാക്കാൻ, അതായത് ഇത്രയും സാങ്കേതിക വിദ്യകളുള്ള ഇസ്രയേലിന് ഒന്നുമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വലിയ 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 നാണക്കേടാണ്.
ഞാൻ പ്രോത്സാഹിപ്പിക്കല്ലേ യുദ്ധം പാടില്ല എന്ന് പറയാണ്. പക്ഷെ ഇത്രയും കൊട്ടി ആഘോഷിച്ച ഒരു നീക്കത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ എനിക്ക് കൗതുകം തോന്നുകയാണ്. കാരണം അവർ പങ്കുവെക്കുന്ന ഇസ്രായേൽ ആക്രമണം എന്ന് പറഞ്ഞിട്ട് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കുറേ വീഡിയോകൾ, കുറേ ദൃശ്യങ്ങൾ എത്രയോ കാലം മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കോൺഫ്ലിക്ട് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ. ഇതിൽ ഏറ്റവും കൗതുകം ഇറാൻ ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു രാജ്യത്തെയും ഒരു നിരപരാധിയും കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അത് ആരായിക്കഴിഞ്ഞാലും, ഹമാസ് ആയിക്കഴിഞ്ഞാലും, ഇസ്രായേൽ ആയിക്കഴിഞ്ഞാലും, ഇറാൻ ആയിക്കഴിഞ്ഞാലും, ഇനി ഹിസ്ബുൾ ആയിക്കഴിഞ്ഞാലും, ആരായിക്കഴിഞ്ഞാലും ഒരു നിരപരാധി പോലും കൊല ചെയ്യപ്പെടാൻ പാടില്ല. ഈ ഒരു തീമിൽ നമ്മൾ നിൽക്കണം. പരിഹരിച്ചിട്ടാണ് പ്രശ്നങ്ങളെ നമ്മൾ മുന്നിൽ നിർത്തേണ്ടത്. ഇത് പരിഹാരമല്ല, ഇത് മനഃപൂർവ്വം ഓരോ ദിവസവും കത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാൻ ഇത്രയൊക്കെ ഉപരോധങ്ങൾ നേരിട്ട ഒരു രാജ്യം, ഇത്രയൊക്കെ സങ്കീർണതയിൽ നിന്ന ഒരു രാജ്യം, ഇത്രയൊക്കെ ഭീഷണികൾ നേരിട്ട ഒരു രാജ്യം, അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം വളരെ കൂളായി ഇസ്രായേലിനെ പോലെയുള്ള ഇത്രയും വലിയൊരു ശക്തനാണ് എന്ന് സ്വയം വിളിച്ചു പറഞ്ഞൊരു രാജ്യത്തെ പ്രതിരോധിക്കാൻ സാധിച്ചത് എത്ര വലിയ ഒരു കാര്യമാണ്. അതെനിക്ക് അത്ര സിമ്പിളായിട്ട് കാണുന്നില്ല. പക്ഷെ യുദ്ധം അവസാനിക്കണം, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യുദ്ധം അവസാനിച്ചേ മതിയാകൂ. ഒന്നാമത്തെ വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പല വാർത്തകൾ, ഇപ്പൊ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഓരോ മണിക്കൂറിലും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന കുറെ വ്യാജ പ്രചരണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ എങ്ങനെ വഞ്ചിതരാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരു രാജ്യങ്ങളുടെയും ഒഫീഷ്യൽ അക്കൗണ്ടുകൾ സ്വാഭാവികമായിട്ടും എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ട്. എന്നാൽ ഓരോ രാജ്യവും അവർക്ക് മുൻതൂക്കമുള്ള കാര്യങ്ങളെ പറയൂ ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിൽ പോലും നമുക്ക് കുറച്ചെങ്കിലും അത് നോക്കാം, അത് നോക്കിയിട്ട് വിലയിരുത്തണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം കുറേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ പോലും അവകാശപ്പെടാത്തതുപോലെയുള്ള വാർത്തകളാണ് പലപ്പോഴും വരാറ്. ചില സമയങ്ങളിൽ ഇറാൻ പോലും അവകാശപ്പെടാത്ത വാർത്തകളും വരാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഇങ്ങനെ ഞാൻ ഇന്ന് പറയാനുള്ള കാരണം, ഇത് ഞാൻ അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഇത്രമേൽ ശക്തരായി മാറിയത്? അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും നൂതന സാങ്കേതിക വിദ്യകൾ ലഭിച്ചത്? ഇപ്പൊ കേവലം വാർത്തകളുടെ പേരിൽ റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്, ചൈന ഇറാനെ സഹായിക്കുന്നുണ്ട്, തുർക്കി ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും, അത്തരം സഹായങ്ങളൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്നും സ്വന്തം രാജ്യത്ത് വികസിപ്പിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറാൻ ലോകത്തിന് മുന്നിൽ ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് കാണേണ്ട ഒരു വലിയ കാഴ്ച. ചിലപ്പോൾ ലോകത്തെ യുദ്ധ നിരീക്ഷകർ, പച്ചക്ക് കാര്യങ്ങൾ പറയുന്ന യുദ്ധ നിരീക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇത് തള്ളിപ്പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഇത് അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ യുദ്ധ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും, ലോകത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കും, പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിൽ മുഴുങ്ങും. ഭീതിയിൽ നല്ല യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പല രാജ്യങ്ങളും കടന്നു പോകുന്ന ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ കാണേണ്ടി വരും. നമ്മുടെ രാജ്യത്തെയും ഇത് ബാധിക്കും. ആവർത്തിച്ച് പറഞ്ഞു, ഇന്ത്യയുടെ ഉറ്റ മിത്രങ്ങളാണ് ഇസ്രായേലും ഇറാൻ. അല്ല, ഇന്ത്യയുടെ ഉറ്റ മിത്രങ്ങളാണ് അവർ രണ്ടുപേരും. പല കാര്യങ്ങൾ കൊണ്ട് ഓപ്പോസിറ്റിലാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യത്ത് യുദ്ധം നടക്കുന്ന അപകടമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കരുത്, അത് അവിടെയല്ലേ, അത് ഇവിടെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരും കൈകഴുകിയിട്ട് പോകാമെന്ന് കരുതേണ്ട. മരിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും, നിരപരാധികളായിട്ടുള്ള ഓരോ മനുഷ്യരുടെയും അവരുടെ ശാപം ഈ ലോകം കാണേണ്ടി വരും. അത് തടയാതെ, അതിനെ നിയന്ത്രിക്കാതെ, അതിന് കൂട്ടുകൂടുന്ന ആളുകൾ അതിൻ്റെ യാതനയും വേദനയും അനുഭവിച്ചിട്ടേ ഈ ലോകത്ത് നിന്ന് പോകും. കാരണം കർമ്മ, അതെന്തായാലും അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും ഉള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഏതെങ്കിലും ഒരു ചാപ്പ കുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യം ഞാൻ ഉറച്ച ബോധത്തോടു കൂടിയിട്ടാണ് പറയുന്നത്.